ഓണാട്ടുകാര രാജവംശത്തിന്മേൽ തിരുവിതാംകൂറിനെതിരെ വിജയിക്കുന്ന സ്മാരകമാണ് കൃഷ്ണപുരം കൊട്ടാരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അയൽരാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി. 1746 കായംകുളം രാജാവ് പരാജയപ്പെട്ടതോടെ 13 വർഷം നീണ്ടുവന്ന യുദ്ധം അവസാനിച്ചു. വീരവർമ്മൻ രാജാവ് പണികഴിപ്പിച്ച കൊട്ടാരം ആദ്യം മാർത്താണ്ഡവർമ്മ ഇടിച്ചു നിരത്തുകയും പിന്നീട് പുതിയൊരു കൊട്ടാരം നിർമ്മിക്കുകയും ഉണ്ടായി. ആദ്യം ഇത് രട്ടുകൊട്ട് കൊട്ടാരമായിരുന്നു. പിന്നീട് 16 കെട്ടായിട്ട് ഇത് വിപുലപ്പെടുത്തുകയുണ്ടായി. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ എത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു, പക്ഷെ അകത്ത് കയറിയപ്പോഴത്തേക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അകത്ത് നല്ല തണുപ്പും അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ കോർട്ട്യാർഡിലാണെങ്കിലും നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ഇൻറ്റീരിയർ സ്പേസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് തീരെ ഫീൽ ചെയ്യുന്നുണ്ടായില്ല. പിന്നെ ഫ്ലോറിംഗ് ആണെങ്കിലും ചെരിപ്പിടാനാണെന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു കൊട്ടാരം എന്നതിനേക്കാളപ്പുറം ഒരു സാധാരണ പണ്ടത്തെ തറവാട് അല്ലെങ്കിൽ തറവാട് വീട് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. ഓടിട്ട് കൊട്ടാരത്തിൻ്റെ ആ ഒരു പ്രൗഢിയോനേക്കാളും കൂടുതലും ഒരു ട്രഡീഷൻ അതായിരുന്നു കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഈ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ശ്രീബുദ്ധൻ്റെ വിഗ്രഹം വെച്ചിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. അപ്പം ഈ വിഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മരകൂർക്കുളങ്കര ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പം അത് പിന്നീട് കൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ എടുത്തു കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ മണ്ഡപത്തിൻ്റെ തൂണുകളാണെങ്കിലും കൃഷ്ണപുരം ഏനാദിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഈ ഒരു മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കേരളത്തിലുള്ള ബുദ്ധമതത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ പ്രശസ്തിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അതവിടെ ഉള്ളത്. കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ മുമ്പിൽ തന്നെ പിന്നെയുള്ളൊരു കാര്യമാണ് അഞ്ചൽ പെട്ടി. അപ്പോൾ അഞ്ചൽ സമ്പ്രദായം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് പോസ്റ്റൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു അഞ്ചൽ സമ്പ്രദായം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കായംകുളം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുണ്ടായിരുന്നതാണ്, പിന്നീട് അത് കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് സ്ഥാപിച്ചു. പിന്നെ അവിടെ എടുത്തു പറയാനുള്ളത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടൂറിസ്റ്റുകൾ ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൂറിസ്റ്റ് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ 2-3 സേവ് ദ ഡേറ്റുകാരുണ്ടതിന്, അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. പിന്നെ കൃഷ്ണപുരം പാലസ് ഇപ്പം ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം പണ്ട് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന അവരുടെ ഭരണത്തുണ്ടായിരുന്ന പല പല സാധനങ്ങളും അവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. വാളും പരിചയം അങ്ങനെ പല സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണപുരം പാലസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെ നല്ലൊരു എക്സാമ്പിളായിട്ട് തന്നെ പറയാം. ഇതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ പത്മനാഭപുരം പാലസിൻ്റെ ഒരു ഹ്രസ്വരൂപം പോലെയാണ് കൃഷ്ണപുരം പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു 16 കെട്ടാ മോഡലിലാണ് നിർമ്മിച്ചത്. 4 കോർട്ട്യാർഡുണ്ട്. ഈ കോർട്ട്യാർഡ് പറയുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിൻ്റ് സൈഡിലുള്ള റൂംസിനെല്ലാം നല്ല രീതിയിൽ ലൈറ്റും വെൻറ്റിലേഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ കോർട്ട്യാർഡിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഓരോ കോർട്ട്യാർഡും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചില കോട്ടയാടൽ സ്ലോപ്പിംഗ് റൂഫ് നല്ലോണം താഴ്ചയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ കുറച്ചും കൂടി കുഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ചില കോട്ടയാടലാണെങ്കിൽ കോട്ടയാടലിലേക്ക് ഇറങ്ങിയിട്ട് മാത്രമേ അടുത്ത റൂമിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ട്രാൻസിഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. അപ്പം അതിൻ്റെ പിന്നിലെ കഥകളും അതിൻ്റെ പിന്നിലെ ഇതും ഐതിഹ്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ശ്രീ മഹാഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥയാണ് ഈ ചുമർ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ഇത് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ചുമർ ചിത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചുമർ ചിത്രമാണിത്. 154 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. പഴയ രീതിയിലുള്ള നിറങ്ങളും ചായക്കൂട്ടുകളുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്നും കുളിച്ചു വന്ന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തക്ക രീതിയിലാണ് ഇത് ചുമരിൽ വരച്ചിട്ടുള്ളത്.
പിന്നെ കുളം, അവിടെ ഒരു കുളമുണ്ട്, രാജാവെല്ലാം കുളിക്കുന്നുണ്ടായ പള്ളി നീരാട്ട് നടത്തുന്നുണ്ടായ കുളം. അപ്പോൾ ആ കുളം എന്ന് വെച്ചെങ്കിൽ അതിലേക്കും ഈ സ്ലോപ്പിംഗ് റൂഫ് നല്ലോണം താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് കുളിക്കുമ്പോൾ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും പുറത്ത് നോക്കുമ്പോൾ അറിയില്ല, നല്ലൊരു പ്രൈവസി കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ലോപ്പിംഗ് റൂഫ്. അപ്പോൾ ഇതിൽ ഒരു കോട്ടയാടിലേക്ക് അകത്തുനിന്ന് കിളിവാതിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഈ കോട്ടയാടിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ അത് ലൈറ്റും ഉള്ളിലേക്ക് കയറ്റും. പിന്നെ മുകളിൽ ഡാൻസ് ഹാളുണ്ട്, ആ ഡാൻസ് ഹാളിൻ്റെ സൈഡിലെല്ലായിട്ട് ആ മുകളിലത്തെ ആ ഫ്ലോറിൽ മൊത്തം ഈ ഔട്ട്വേർഡ് സ്ലോപ്പിംഗ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ലാത്ത്. ഈ ലാത്ത് സപ്പോർട്ട് ചെയ്യുന്നത് എസ് ഷേപ്പിഡ് ടിമ്പർ വെച്ചിട്ടാണ്, അതൊരു നല്ല രീതിയിൽ ഓർണമെൻ്റലും ചെയ്തിട്ടുണ്ട് ആ ഒരു ടിമ്പർ എലമെൻ്റ്. ഈ ഒരു സ്ക്രീൻ ഈ ഹാഷായിട്ടുള്ള സൺലൈറ്റിനെല്ലാം ഡിഫ്യൂസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്, അതേപോലെ നല്ലൊരു എയർ മൂവ്മെൻറ്റും ഉള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ അധികം ഈ രാജ്ഞിമാർക്ക് പുറത്ത് നടക്കുന്ന കാര്യം കാണാൻ വേണ്ടിയിട്ടും ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നോക്കിയാൽ എൻട്രൻസും ആ ഭാഗം എല്ലാം കാണാൻ പറ്റും, ആ തുടക്ക മുമ്പിലുള്ള ഭാഗങ്ങളെല്ലാം അതിലെ ഓടിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഈ വിസിറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം കൃഷ്ണപുരം പാലസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് വേറെ തന്നെ ഒരു കാംനെസ്, ഒരു ക്വയറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അതിന്. അപ്പം എസ്പെഷ്യലി മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ അവിടെ നല്ല കാറ്റും ആ കിളിവാതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു പീസ് ഫീൽ ചെയ്യുന്നുണ്ട് അതിന്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും വളരെ കോഓപ്പറേറ്റിംഗ് ആയിരുന്നു. വളരെ നല്ല ആൾക്കാരായിരുന്നു. പിന്നെ കായംകുളം എന്ന സ്ഥലത്തിനെ പറ്റിയും കൃഷ്ണപുരം കൊട്ടാരത്തിനെ പറ്റിയും അതിൻ്റെ പിന്നിലെ ഹിസ്റ്ററിയും കഥകളും ഐതിഹ്യവും അങ്ങനെ ഒരു കാലഘട്ടത്തിലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും സാധിച്ചു.